ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ഫസ്റ്റത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബ്ലൂ കളർ ഷീറ്റാണ്. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സാണ്, നമുക്ക് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പേപ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു പേപ്പറിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാർഡ് പോലെ കിട്ടും. ഇനി ഞാൻ ക്രീം കളർ പേപ്പറിൽ നിന്ന് ഇതുപോലൊരു സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനൊരു ടീച്ചറെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ആദ്യം ആ സർക്കിൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനതിനെ ഈ ഒരു നമ്മൾ വെട്ടിയെടുത്ത സർക്കിളിൻ്റെ അടിയസ്ഥായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു യെല്ലോ കളർ ഷീറ്റിൽ നിന്ന് ഇതുപോലെ ഹെയർ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്ക വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സർക്കിളൊക്കെ ഇല്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കയ്യും കാലും പോലെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള രണ്ടെണ്ണം കയ്യും പിന്നെ ബാക്കി രണ്ടെണ്ണം കാലുമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പം ഇതുപോലെയാണോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒരു ടീച്ചർ ഇങ്ങനെ കയ്യിൽ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് കാലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് കളർ പേപ്പറിൽ നിന്ന് ഇതുപോലെ ഒരു കുഞ്ഞു വെർഷൻ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കൈ ഉണ്ടാക്കി വെച്ചില്ലേ, അതിൻ്റെ അടിവശത്തായിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് കളർ പേപ്പറിൽ നിന്ന് ഒരു ഹാർട്ടും പിന്നെ നമ്മൾ കാലിൻ്റെ അടിയിൽ ഷൂസ് ഇടില്ലേ അതുപോലെയും ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളർ പോലെ ഞാനൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ടീച്ചർ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് ബബ്ലി ഐസുകൾ എടുത്തിട്ട് ഈ മുഖത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു റെഡ് കളർ സ്കെച്ചോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലിറ്റർ പെന്നൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഞാനൊരു ചുണ്ട് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു റെഡ് കളർ സാറ്റൻ റിബണിൽ നിന്ന് ഇതുപോലൊരു ചെറിയ ബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ടീച്ചറുടെ ഹെയറിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു പിങ്ക് പേപ്പറിൽ നിന്ന് ഇതുപോലെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിങ്ക് സ്കെച്ച് വെച്ചിട്ട് ഈ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ബീഡ്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ കാർഡിൻ്റെ ഉൾവശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ള ഓരോന്നും. ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാർഡ്. ഇനി രണ്ടാമത്തെ കാർഡ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റെഡ് കളർ പേപ്പറാണ്. അപ്പം ഞാൻ ഈ പേപ്പറിൽ ആദ്യമായിട്ടൊരു പെൻസിലിൻ്റെ ഇമേജ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയൊരു കാർഡാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാർഡ്സാണ്. ഇപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പറും അതുപോലെ ഒരു യെല്ലോ കളർ പേപ്പറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്ത് മൊത്തമായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഈ ഗ്രീനിൻ്റെ മോൾ വശത്തായിട്ട് ഞാൻ ഇതുപോലെ യെല്ലോ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല ഫിനിഷിങ്ങോടെ നമ്മൾ പെൻസിലിൻ്റെ പുറകിൽ റബ്ബറൊക്കെ ഉണ്ടാവുന്ന പെൻസിലുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലത്തെ ഒരു പെൻസിലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ ഇതിൻ്റെ പുറത്തേക്കായിട്ട് കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ എക്സസൈസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പെൻസില്. ഇനി ഞാൻ ഇതിന് കുറച്ചുകൂടി ഒന്ന് ഭംഗി വരുത്താനായിട്ട് ഇതിൻ്റെ ഈ ഒരു പെൻസിലിൻ്റെ മോൾ വശത്തായിട്ട് കുറച്ച് സിക്സാഗ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പെൻസിലൊക്കെ ചെത്തിക്കഴിഞ്ഞ് അങ്ങനെ സിക്സാഗ് ആയിട്ടല്ലേ ഉണ്ടാവുക, അപ്പോൾ അതുപോലെ ചെത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു പെൻസിൽ പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രീം കളർ ആണല്ലോ നമ്മുടെ പെൻസിലിൻ്റെ മോൾ വശത്ത് ഉണ്ടാവുക, അപ്പോൾ ആ പേപ്പർ വെട്ടി ഒട്ടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഞാൻ ബ്രൗൺ കളർ അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ മോൾ വശത്തായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇതുപോലെ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെൻസിലിൻ്റെ നിബ് മാർഗം ആയിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു
ഓറഞ്ച് ഷീറ്റിൽ ഒരു ക്ലൗഡ് പോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിനെ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനതിലൊരു കോട്ട് എഴുതിയിട്ട് ഇതിനെ ജസ്റ്റ് ഈ ഒരു പെൻസിലൊരു നമ്മളുണ്ടാക്കിയ പെൻസിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ അതിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള രണ്ട് കാർഡ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ടീച്ചേഴ്സ് ഡേ കാർഡ്സ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കാൻ ആരും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.